ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിച്ചസിലേക്ക് സ്വാഗതം. ടേസ്റ്റിയും പഞ്ഞി പോലുള്ള പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ എപ്പോഴും നല്ല സോഫ്റ്റ് ആണെങ്കിൽ മാവ് ഇതുപോലെ പതഞ്ഞ് പൊങ്ങി വരണം. അതിനായിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇന്നത്തെ ആ പാലപ്പത്തിൻ്റെ റെസിപ്പിയിൽ ചോറോ തേങ്ങയോ ഈസ്റ്റോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. ഈ മൂന്ന് സാധനങ്ങൾ ചേർക്കാതെ ആണ് നമ്മളുടെ പാലപ്പം നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതുമല്ല, ചിലർക്കൊക്കെ ഈസ്റ്റ് ചേർക്കുന്നത് ഇഷ്ടമാകില്ല. അപ്പോൾ അതിന് പകരം നമ്മൾ ഒരു ഇൻഗ്രീഡിയൻ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ പച്ചരി, നല്ല ക്വാളിറ്റിയുള്ള പച്ചരി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അത് നിങ്ങളുടെ അളവിനനുസരിച്ച് എടുക്കുക. അതിനുശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് കുതിർത്തെടുക്കണം. അപ്പോൾ ഒരു മൂന്നാല് മണിക്കൂർ ഞാൻ വെള്ളം ഒഴിച്ചിടുകയാണ്. നല്ലപോലെ കുതിർന്നിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു ഏകദേശം 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളുടെ പച്ചരിയൊക്കെ നല്ല വീർത്ത് പൊങ്ങി വന്നിട്ടുണ്ട് കുതിർന്ന്. അപ്പോൾ ഞാനൊരു ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു കപ്പ് അവലാണ് എടുത്തിരിക്കുന്നത്. രണ്ട് കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് അവലാണ് കുതിർത്ത് വെച്ചിരിക്കുന്നത്, വെള്ള അവല്. പിന്നെ 2 ടേബിൾ സ്പൂൺ ഉഴുന്നും ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 1/2 ടീസ്പൂൺ ഉപ്പും അതുപോലെ തന്നെ പഞ്ചസാര കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് നല്ലപോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ഫൈനായിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടണം. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ച് ഒന്ന് മൂടി വെക്കുവാണ്. അപ്പോൾ ഒരു ഓവർ നൈറ്റ് മൊത്തം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പിറ്റേഴ്സ് നോക്കിയപ്പം നമുക്ക് ഈസ്റ്റോ അതുപോലെ തേങ്ങയോ ചോറോ ഒന്നും ചേർക്കാതെ തന്നെ നല്ല പതഞ്ഞ് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചിലർക്കൊക്കെ ഈസ്റ്റ് ചേർക്കുന്നത് ഇഷ്ടമാവില്ല. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് ഈസ്റ്റ് പിടിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ ചെയ്താൽ മതി. അതിനുശേഷം നമ്മളത് ഇരുമിച്ചീനച്ചട്ടിയിൽ എണ്ണയൊക്കെ ഒന്ന് തടവിയിട്ട് നമുക്ക് ഒരു തവി മാവ് ഒഴിച്ചൊന്ന് ചുറ്റിച്ചെടുക്കുവാണ്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് നമുക്ക് മൂടി വെച്ചാൽ നല്ല ടേസ്റ്റിയും നല്ല പഞ്ഞ് പോലുള്ള അപ്പമായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അപ്പത്തിന് എപ്പോഴും കോമ്പിനേഷൻ നമുക്കറിയാം, കടല മുട്ടക്കറിയൊക്കെ ആയിരിക്കും. അപ്പോൾ അത് കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മളുടെ പാലപ്പം കഴിക്കാനായിട്ട്. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നമ്മളുടെ സൈഡൊക്കെ മുരിഞ്ഞ് അപ്പം നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് കോമ്പിനേഷൻ ഞാനിന്ന് ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അതുപോലെ തേങ്ങാ ചിരണ്ടിയും അതുപോലെ തന്നെ ചോറോ ഒന്നും നമ്മൾ എടുത്ത് വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.